സാമൂഹ്യ മാധ്യമങ്ങൾ എന്നും വിമർശിക്കാനും അതുപോലെ തന്നെ ഒരാളെ പ്രോത്സാഹിപ്പിക്കാനും ഒരാളെ തകർക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ നെല്ലും പതിരും തിരിച്ചറിയണമെങ്കിൽ രാവണനെ പോലെ 10 തലയുണ്ടാകേണ്ട അവസ്ഥയിലൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഈ സാഹചര്യത്തിലാണ് ചില പോസ്റ്റുകൾ വലിയ തോതിൽ സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കാനും അതിനെ പർവ്വതീകരിച്ച് നാടിൻ്റെ അല്ലെങ്കിൽ സ്വന്തം നാട്ടിലെ ഒരു കാര്യങ്ങളെ അല്ലെങ്കിൽ സ്വന്തം നാടിനെ തന്നെ അപകീർത്തിപ്പെടുത്താനും നടത്തുന്ന ചില, കേരളത്തിൽ ജീവിച്ചിട്ട് മലയാളിയായിട്ട് അവൻ തന്നെ ഇത്തരത്തിൽ ശ്രമിക്കുമ്പോൾ വലിയ വലിയ കുഴപ്പങ്ങളാണ് ഉണ്ടാകുന്നത്. നമ്മുടെ നാടിനെ നാണം കെടുത്തുന്ന ചില നവ സാമൂഹിക മാധ്യമങ്ങളിലെ ചില പോസ്റ്റുകൾ വലിയ തോതിൽ വിമർശനം നേരിടുകയാണ്. അഥവാ കൊല്ലത്ത് കള്ളുഷാപ്പും സ്കൂളും ഒരേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു എന്ന ഒരു പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. ഒരേ കമ്പൗണ്ടിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ തന്നെ കള്ളുഷാപ്പും സ്കൂളും ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റ് ഒരു ചിത്രത്തിൻ്റെ സഹായത്തോടെയാണ്, ഒരു ചിത്രത്തിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് പ്രചരിപ്പിച്ചിരുന്നത്. അതായത് ഈ സ്കൂളെന്ന് തോന്നിക്കുന്ന ഒരു കെട്ടിടത്തിൽ കള്ളുഷാപ്പിൻ്റെ ബോർഡ് പതിച്ചിരിക്കുന്നത് ചിത്രത്തിൽ കാണാം. ഷാപ്പും സ്കൂളും പഠിക്കുക കുടിക്കുക, കേരളം എന്തൊരു മാറ്റമാണ് മാറിയതെന്ന് നോക്കി എന്നായിരുന്നു പോസ്റ്റുകൾ. അതായത് ഒരു ഷെഡ്, ഒരു ഷീറ്റ് മേഞ്ഞ ഒരു ഷെഡിൻ്റെ അവിടെ വശത്ത് കള്ളുഷാപ്പ് എന്നുള്ള ബോർഡും വലിയ തോതിൽ വച്ചിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്റ് വെച്ചുകൊണ്ടാണ്, ഈ ചിത്രം വെച്ചുകൊണ്ടാണ് കള്ളുഷാപ്പും സ്കൂളും ഒരേ ഇതിൽ പഠിക്കുക, കേരളത്തിൻ്റെ പുരോഗതി എന്ന തരത്തിലുള്ള വലിയ തെറ്റായ വിവരങ്ങൾ നൽകുന്ന ഒരു പോസ്റ്റായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. ഇത് വലിയ തോതിൽ പ്രചാരം നേടുകയും വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുകയും ഷെയറും ലൈക്കും ഷെയറും അതുപോലെ കമൻറ്റുകളും വരികയും വലിയ തോതിൽ സാമൂഹ്യ മേഖലയിൽ വലിയ തന്നെ വലിയ ചർച്ചയാവുകയും കേരളത്തിൻ്റെ വിദ്യാഭ്യാസവും മദ്യമേഖലയും ലഹരിയും ഒരുമിച്ച് പോകുന്നു എന്നുള്ള തരത്തിലുള്ള തെറ്റായ ചില സന്ദേശങ്ങൾ നൽകാൻ ഈ പോസ്റ്റുകൾക്ക് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്ക് തള്ളിക്കളയാനാവില്ല. ഇത് ചില സാമൂഹിക വിഷജീവികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. അതായത് ഈ പ്രചരിക്കുന്ന കാര്യം നുണയാണെന്ന് നമ്മൾക്ക് തന്നെ, മലയാളിയായ പ്രബുദ്ധനായ മലയാളിക്ക് തന്നെ അറിയാം. പക്ഷേ ഇത് വലിയ തോതിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ചില കേന്ദ്രങ്ങളിൽ നിന്നും ചില ടാർഗറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സർക്കാരിൽ നിന്നും അഫിലിയേഷൻ ലഭിക്കാത്തതിനാൽ നിർത്തലാക്കിയ, അത് 2007 സർക്കാരിൽ നിന്ന് അഫിലിയേഷൻ ലഭിക്കാത്തതിനാൽ നിർത്തലാക്കിയ കൊല്ലത്തെ ശ്രീ ചിത്ര തിരുനാൾ ഇൻ്റർനാഷണൽ പബ്ലിക് സ്കൂൾ എന്ന CBSE സ്കൂളിൻ്റെ ചിത്രമാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. അതായത് ഒരു സ്കൂൾ, ശ്രീ ചിത്ര സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂള്, CBSE സ്കൂള് അവിടെ സ്ഥാപിച്ചിരുന്നു. 2007 നിർമ്മാണം പൂർത്തിയാക്കി ഇത് അഫിലിയേഷന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തത്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് അഫിലിയേഷൻ ലഭിച്ചിട്ടില്ല, അതായത് യാതൊരുവിധ നിയമപരമായ അംഗീകാരവും ലഭിച്ചിട്ടില്ല. ഇതേ തുടർന്ന് ആ സ്കൂൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതുവരെ പ്രവർത്തിക്കാൻ തുടങ്ങിയില്ല. അതായത് കെട്ടിടത്തിന് പഞ്ചായത്തിൽ നിന്നും കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പെർമിറ്റ് എടുത്ത ശേഷമാണ് ഇപ്പോൾ ഷാപ്പ് പ്രവർത്തിക്കുന്നത്. അതായത് 2007 കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായിരിക്കുന്നു? 2007, 2010, 2017 അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായിരിക്കുന്നു? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ സ്കൂൾ കെട്ടിടം അഫിലിയേഷൻ കിട്ടാതെ വന്നതോടുകൂടി ആ പദ്ധതി ഉപേക്ഷിക്കുകയും അത് കള്ളുഷാപ്പിന് കൊടുക്കുകയും ചെയ്തു. അത് പഞ്ചായത്തിൽ നിന്ന് കള്ളുഷാപ്പിനുള്ള കൊമേഴ്ഷ്യൽ ലൈസൻസ് എല്ലാം വാങ്ങി, എക്സൈസിൽ നിന്നുള്ള ലൈസൻസ് എല്ലാം വാങ്ങിയിട്ടാണ് ഈ കള്ളുഷാപ്പ് പ്രവർത്തിക്കുന്നത്. അതല്ലാതെ സ്കൂളും കള്ളുഷാപ്പും ഒരുമിച്ച് പ്രവർത്തിക്കുകയല്ല ചെയ്യുന്നത്. 2007 മുമ്പേ അഫിലിയേഷൻ ലഭിക്കാത്തതിനാൽ 2007 മുതൽ പ്രവർത്തിക്കുന്നില്ല, നിന്നുപോയ ഒരു സ്കൂളാണ്, അതിൽ പ്രവർത്തിക്കാത്തൊരു സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഒഴുകുംപാറക്കൽ എന്ന സ്ഥലത്താണ് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ചിത്ര തിരുനാൾ ഇൻ്റർനാഷണൽ പബ്ലിക് സ്കൂൾ എന്ന പേരിൽ ഒരു CBSE സ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇടമുളക്കൽക്കാർക്ക് ഈ കാര്യം പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അവർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സർക്കാരിൽ നിന്നും അഫിലിയേഷൻ ലഭിക്കാത്തതിൽ 2007 ഈ സ്കൂൾ നിർത്തലാക്കി. ആ സമയത്ത് ഒത്തിരി സ്കൂളുകൾ സംസ്ഥാനത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നിർത്തലാക്കിയിട്ടുണ്ട്. മതിയായ അംഗീകാരം ലഭിക്കാതെ വന്ന സ്കൂളുകളെല്ലാം നിർത്തലാക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നിർത്തലാക്കപ്പെട്ട ഒരു സ്കൂളാണ് ഈ ശ്രീ ചിത്ര തിരുനാൾ CBSE ഇൻ്റർനാഷണൽ സ്കൂള്. ആ സ്കൂൾ നിർത്തലാക്കിയിരുന്നു. ഈ കെട്ടിടത്തിന് വർഷങ്ങൾക്ക് ശേഷം ഈ കെട്ടിടത്തിന് പഞ്ചായത്തിൽ നിന്നും കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുകയും 2017 ഈ കെട്ടിടം സർക്കാരിൻ്റെ ബീവറേജ് കോർപ്പറേഷന് ഔട്ട്ലെറ്റ് വാടകയ്ക്ക് നൽകുകയും ചെയ്തു. അതായത് 2017 മുതൽ ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിട്ടൊരു ബീവറേജ് ഔട്ട്ലെറ്റ് ആയിരുന്നു. അതിനുശേഷം 2021 ഈ ഔട്ട്ലെറ്റ് ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിച്ചത്. അതിനുശേഷം 2024 മാർച്ച്, അതായത് 2 മാസം മുമ്പ്, ഇതിപ്പോൾ മെയ് മാസമാണ്, മാർച്ച് മാസത്തിൽ ഈ പ്രദേശത്ത് പുതിയ ലൈസൻസ് എടുത്ത് പുതിയൊരു കള്ളുഷാപ്പ് പ്രവർത്തനം ആരംഭിച്ചു. ഈ സ്കൂളിലാണ്, ഈ സ്കൂൾ കെട്ടിടത്തിലാണ് ഈ ഷാപ്പ് പ്രവർത്തിക്കുന്നത്.
ഈ ഇതിൻ്റെ ചിത്രങ്ങളും ഇതിൻ്റെ മറ്റ് കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ ചില കേന്ദ്രങ്ങൾ അടിച്ചിറക്കിയത്. അതായത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയിലും മാറ്റത്തിലും LDF സർക്കാർ കൊണ്ടുവന്ന പല നീക്കങ്ങളിലും അസൂയ പൂണ്ട ഒരു വിഭാഗം ആളുകളാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇല്ലെങ്കിൽ ഇതിപ്പോൾ കുത്തിപ്പൊക്കേണ്ട കാര്യമില്ല. കാരണം ഇല്ലാത്ത കാര്യം, സ്കൂൾ തുറക്കുന്ന സമയമായപ്പോഴേക്കും സർക്കാർ സ്കൂളുകളിൽ നിന്നും അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയങ്ങൾ ഇത്തരത്തിലാണ്, വിദ്യാഭ്യാസ രീതികൾ ഇത്തരത്തിലാണെന്നുള്ള രീതിയിൽ സ്കൂളുകളിൽ നിന്നും കുട്ടികളെ അകറ്റി നിർത്തുന്നതിന് വേണ്ടി കളിച്ച ഒരു ലോബിയുടെ പ്രവർത്തനമായിട്ട് വേണം ഇതിനെ കാണാനായിട്ട്. അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ അസൂയ പൂണ്ട ഇത്തരക്കാരാണ് ഈ നാട്ടിൻ്റെ ശാപമെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത്തരം ചിന്തകൾ കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരം ഇടപെടലുകൾ കൊണ്ടോ സർക്കാർ കൊണ്ടുവരുന്ന കൃത്യമായ ജനക്ഷേമപരമായ നടപടികൾ അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഭാവിയേക്ക് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിൽ യാതൊരുവിധ മാറ്റവും വരുമില്ല, അല്ലെങ്കിൽ അവർ മാറ്റം വരുത്തില്ല, അത്തരം കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുമായി മുന്നോട്ട് പോകും എന്നാണ് ഈ കുബുദ്ധികളോട് പറയാനുള്ളത്.